ഡോളർ കടത്ത് കേസിൽ യൂണിറ്റാക്ക് ഉടമ സന്തോഷ് ഷീഫനെയും മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രനെയും കസ്റ്റംസ് ഇന്ന് ചോദ്യം ചെയ്യും സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ കേസിൽ കോൺസുലേറ്റിലെ മുൻ ഗൺമാനായ ജയഘോഷിനെ പ്രതി കസ്റ്റംസ് തീരുമാനിച്ചു അതേസമയം കൊച്ചി കസ്റ്റംസ് ഓഫീസിന് ഏർപ്പെടുത്തിയിരുന്ന സിആർ പി എഫ് സുരക്ഷാ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പിൻവലിച്ചു വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്ന് സഖിൻ എന്തൊക്കെയാണ് വാർത്തകൾ ഈ സി ആർ പി എഫ് പ്രൊട്ടക്ഷൻ എന്തുകൊണ്ടാണ് പിൻവലിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എസ് കെൻ അതായത് സി പി എഫിൻ്റെ പ്രൊട്ടക്ഷൻ കസ്റ്റംസ് തന്നെ ചോദിച്ചു വാങ്ങിയതാണ് കസ്റ്റംസ് ഓഫീസിന് ആക്രമണ ഉണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് ജീവന് അപകടമുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കസ്റ്റംസ് കമ്മീഷണർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ അതിൻ്റെ ഒരു കാലാവധി കഴിഞ്ഞതോടുകൂടി വീണ്ടും സി പി എഫ് ഉദ്യോഗസ്ഥർ പിൻവാങ്ങിയിരിക്കുകയാണ് എന്നാൽ കസ്റ്റംസ് കമ്മീഷണർ തങ്ങൾക്ക് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഡോളർ ടത്ത് കേസിൽ സന്തോഷ് ഷീപ്പനെയും യൂണിറ്റ് സന്തോഷ് സന്തോഷീപ്പനെയും മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രനെയും കസ്റ്റംസ് ചോദ്യം ചെയ്യും ഇരുവരോടും രാവിലെ തന്നെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാനാണ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഡോളർ കടത്ത് കേസിലായിരിക്കും സന്തോഷീപ്പനെ ചോദ്യം ചെയ്യുക കാരണം നമുക്കറിയാവുന്നത് പോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സന്തോഷീപ്പൻ നാലര കോടി രൂപയോളം കമ്മീഷൻ നൽകിയിരുന്നു ഈ പദ ഈ പണവും ഡോളറാക്കി വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ട് അത് യു എ കോൺസ്യൂൽ ജനറൽ അടക്കമുള്ളവർക്ക് അതിൽ പങ്കുണ്ടോ എന്നുള്ളതാണ് സംശയിക്കുന്നത് മാത്രമല്ല Thank okay. മറ്റൊന്ന് ഈ പണം നൽകിയിരുന്നത് എം ശിവശങ്കറിൻ്റെ കമ്മീഷൻ തുകയാണെന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വാദിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആരോപിക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അക്കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് സന്തോഷിപ്പനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് തീരുമാനിച്ചിരിക്കുന്നത് ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെല്ലോ അരുൺ ബാലചന്ദ്രനെയും ചോദ്യം ചെയ്യുകയാണ് അരുൺ ബാലചന്ദ്രനെ ചോദ്യം ചെയ്യുന്നതും ഡോളർ കടത്ത കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് എം ശിവശങ്കറുമായി എം ശിവശങ്കറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അരുൺ ബാലചന്ദ്രനാണ് ഡോളർ കടത്ത കേസിൽ അരുൺ ബാലചന്ദ്രൻ്റെ ബന്ധമുണ്ടോ എന്നാണ് കസ്റ്റംസ് പരിശോധിക്കുന്നത് കൂടാതെ ജയഘോഷിന്റെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടിയിരിക്കുകയാണ് യു എ കോൺസുൽ ജനറലിന്റെ ഗൺമാനായിരുന്നു ജയഘോഷ് ജയഘോഷ് ഇപ്പോൾ സസ്പെൻഷനിലാണ് ജയഘോഷിനെ ഇന്നലെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് വിളിച്ചു വരുത്തിയിരുന്നു പല സുപ്രധാന ചോദ്യങ്ങളോടും ജയഘോഷ് നിസ്സഹകരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജയഘോഷിന്റെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ കാണുന്നത് എസ് കെ